ചാവാനാണോ ജീവിക്കാനാണോ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്കി. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിൽ പ്രതിഷ്ഠ അപാരം. അല്ലെങ്കിൽ എപ്പോഴും കോഴിക്കൂട്ടില്ല. അങ്ങനെ ഇപ്പൊ താനും സൂചിക്കണ്ട. അത് കൊള്ളാം. എന്താ കാണാൻ വന്നതാ? അപ്പൊ നീയും കണ്ടോ? കണ്ടു. ഇരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെടിമരുന്ന് കുത്തി നിറച്ച നാല് അമിട്ടുകുറ്റികളാണ് ഇവിടെ ഉള്ളത്. തീ വേണമെന്നില്ല, വെള്ളം ഒഴിച്ചാലും മതി പൊട്ടിത്തെറിക്കാൻ. പിന്നെ ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടി പിടിക്കാൻ വരരുത്. പറഞ്ഞേക്കാം. നിക്ക് ചേട്ടാ, ഞാനത് പറയട്ടെ. ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോന്ന് കേൾക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കാവിലെ തെയ്യത്തിനെന്ന് രാത്രി വീട്ടിൽ വരണം. അത്താഴം ഒരുക്കി ഞാൻ കാത്തിരിക്കും. വരുമ്പഴേ വളയും ചാന്തും ഒക്കെ കൊണ്ടുവരണം. മറക്കരുത് കേട്ടോ. വരാം. തെയ്യത്തിനന്ന് രാത്രി മറക്കാതെ വരാം. വളയും ചാന്തും ഞാൻ മറക്കാതെ കൊണ്ടുവരാം. ഓരോ ദിവസം കഴിയുന്തോറും ടെൻഷൻ കൂടി വരിക. അന്നത്തെ സംഭവത്തിന് ശേഷം ആയിഷയുടെ വീട്ടിൽ പോകുന്നത് പോലും വിലക്കിയിരിക്ക. ഇപ്പൊ ഹരീന്ദ്രന്റെ മട്ടുംഭാവൊക്കെ മാറി. നേരിൽ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഒരാഴ്ചയുള്ള രക്തസാക്ഷി ദിനത്തിന് അതിനു മുമ്പ് എന്നെ രക്ഷിക്കൂ. കൊണ്ടുപോകും. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. മുന്നറിയിപ്പില്ലാതെ എന്തായാലും എന്റെ വരവൊരു സർപ്രൈസ് ആയില്ലേ? ഇക്കുറി രക്തസാക്ഷി ദിനത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോ ഇവരുടെ കല്യാണത്തിന് സാറുണ്ടാവില്ലേ? എന്ത് ചെയ്യാനാ? എക്സിക്യൂട്ടീവ് മീറ്റിംഗാ, തനിക്കറിയാവുന്നല്ലേ. ഈ തറവാട്ടിലെ എല്ലാ മംഗളകർമ്മങ്ങളും ഒരു കാരണവരുടെ സ്ഥാനത്തുനിന്ന് നടത്തി തരാറുള്ളത് സാറല്ലേ. അപ്പൊ ഇതുമാത്രം? ഞാൻ ഇല്ലെങ്കിലും എന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടായിരിക്കും. അയ്യോ അത് പോരാ. ഞാനൊരു കാര്യം തീരുമാനിക്കുക. പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ മോചനമാറ്റം സാറ് നടത്തി തരണം. അതെ, തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ തെയ്യം കഴിഞ്ഞ് മറ്റൊന്ന് ഇവരുടെ മോചനമാറ്റം. ദീപം സാക്ഷിയെ, ഇങ്ങനൊരു ചടങ്ങ് നടക്കരുത്. അതിനു മുൻപ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വന്തം മകളോട് ഒളിച്ചൂടാൻ അപേക്ഷിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്ക് ഉണ്ടാവില്ല. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോധരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരൻ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സഹായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലങ്ങളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ട് മാത്രമേ.
അതുകൊണ്ട് ഈ സമരം കാൽനടയായി കനിച്ചു കുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവിടരുത്. ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവെടിയരുത്. ചില സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടേറിയറ്റ് യാത്ര കാവിലെ തെയ്യം കഴിയുന്നവരെ മാറ്റിവിട്ടതായി ഞാൻ അസന്നിധമായി അറിയിച്ചുകൊള്ളുകയാണ്. ജയ് കാവിലമ്മ. പറഞ്ഞത് ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെടണം. കാവിലമ്മ കൂട്ടുന്നുണ്ടാവും. കാവിലേക്ക് തന്നെയല്ലേ, എന്തേ വല്ലാത്തൊരു ഒരുക്കം. ഓല അഴിക്കുന്നുണ്ടെങ്കിലും കാവിലെത്തണം. പാടി വൈദ്യുതി. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ശത്രുവായിട്ടല്ല, മിത്രമായിട്ട. ഇനി ഒരിക്കലും എന്റെ ശല്യം വൈദ്യുതിക്ക് ഉണ്ടാവില്ല. ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് കൂടിയേ തീരൂ. ഒളിച്ചോട്ടം ആരും വരില്ല. കുറുമ്പൻ. അതെ, അത് കുറുമ്പൻ. ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. കുട്ടിയെ വേണ്ട. ആരോട് ഇവിടെ സംസാരിക്കുന്നത്? പുറകിൽ പോയി നോക്കാം. അണിയാത്ത വളകൾ, ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. യോ വേലു, ഇവിടെ ഒന്ന് വിടുന്നു. ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാട്ട. ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഇപ്പൊ അതിരാത്തിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്കപ്പഴുത്താൻ നോക്കാൻ വേണ്ടി കേറിയതാ. മാവിലല്ലേ. പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തേണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ. ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി ഉടുത്ത്, വെള്ള മുല്ലപ്പൂ ചൂടി, രക്തക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രക്തത്തിന്റെ ചുമലിൽ ചേർന്ന് ഇരിക്കുമ്പോ നിന്റെ കിട്ടിയോ? ഞാൻ കാലമാറിന് അങ്ങനെ എപ്പ കയറി വരുമോ? അതിന് ചേട്ടൻ്റെ ഇപ്പൊ വീട് ജയിലല്ലേ. ഓ, അയാള് ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധനിയായാലും. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ രഹസ്യവും പൊളി. ഞാനിപ്പോ എവിടെ ഒന്ന് ഒളിക്കുന്ന. അത് കാളേന്ന് ഇപ്പൊ പുറപ്പെട്ട. പേരും വിളിക്കുന്നതും ഓച്ചിറത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നോളാം ഞാൻ. ഒടുവിൽ കാലം മാറിയത് എന്റെ അമ്മൂ ദേവരുന്ന് പുതിയ ചിട്ടിക്കാരൻ്റെ
ഇവള് ചിട്ടിയല്ല ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. മൂന്ന് പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു.